കൊല കൂലിപ്പൊടിയൊക്കെ എടുത്താണ് ഞങ്ങൾ കരിയിരുന്ന സ്വർണം കൊണ്ടുപോയി പണയം വെക്കും, അത് പിന്നെ എടുക്കാം എന്ന ഉദ്ദേശിച്ചാണ് കൊണ്ടുവെക്കുന്നത്. ഇതിങ്ങനെ മുങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സാധാരണക്കാരാണ് നമുക്ക് ഈ ഇച്ചിരി പൈസ കിട്ടുന്ന കൂട്ടി വെച്ചാണ് ഈ സ്വർണങ്ങളൊക്കെ എടുക്കുന്നത്. ഇതിപ്പോ ആകപ്പാടെ ഇത് പോകാന്ന് പറയുമ്പോഴേ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് നമുക്കുള്ളത്. നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റുമല്ലോ ജീവിതത്തിലുള്ളൊരു ആകപ്പാടെ സമ്പാദ്യം പറയാൻ. യഥാർത്ഥത്തിൽ ശാന്തിയും ശാന്തിയുടെ ആങ്ങളെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു തട്ടിപ്പ് കാണിച്ചത്. നമ്മള് പല പ്രാവശ്യം കൊണ്ട് വെക്കുന്നതല്ലേ, നേരത്തേക്കിന് ഇങ്ങനെ പോകുന്നുള്ള അറിവ് നമുക്ക് ഇല്ലായിരുന്നു. ഇല്ല, നമുക്ക് അങ്ങനെ തോന്നില്ല. നമസ്കാരം. കോട്ടയം മുണ്ടക്കയത്ത് നടന്ന വലിയൊരു തട്ടിപ്പാണ് ഇപ്പോൾ പുറത്തു കൊണ്ടുവരുന്നത്. കഴിഞ്ഞ വർഷമാണ് സംഭവം. 2021-22 കാലഘട്ടത്തിൽ മുണ്ടക്കയം ടൗണിന് സമീപം പുളിക്കൽ ഫൈനാൻസ് എന്ന സ്വർണ്ണ പണയം ഇടപാട് സ്ഥാപനം നടത്തിയിരുന്നവരാണ് നിരവധി ആളുകളെ അവരുടെ സ്വർണവുമായി കബളിപ്പിച്ച് മുങ്ങിയിരിക്കുന്നത്. പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. പ്രദീപ് കുമാർ, ശാന്തി പ്രഭ, രാജു സേവിയർ എന്നിവർക്ക് നേരെ പോലീസ് കേസെടുത്ത് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. നിരവധി ആളുകളിൽ നിന്നും അവരുടെ സ്വർണം പണയം വെക്കാൻ എത്തിയവരിൽ നിന്നാണ് കബളിപ്പിച്ച് സ്വർണവുമായി മുങ്ങുകയായിരുന്നു. പലരും സ്വർണം വാങ്ങുന്നതിന് വേണ്ടി പണം ഏൽപ്പിച്ചെങ്കിലും ഈ പണവുമായി മുങ്ങിയതായി ആളുകൾ പറയുന്നുണ്ട്. ഏതായാലും സാധാരണക്കാരായ നിരവധി ആളുകളാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പിനിരയാക്കി ആയിരിക്കുന്നത്. ആശുപത്രി ആവശ്യങ്ങൾക്ക് വരെ അവരുണ്ടായിരുന്ന സ്വർണം വരെ പണയം വെക്കുവാനെത്തി. കൂലിവേലക്കാരുണ്ട്. എസ്റ്റേറ്റ് വെള്ളനാടി, മുണ്ടക്കയത്തിന് സമീപമുള്ള വെള്ളനാടി എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന നിരവധി പേരുണ്ട്. അങ്ങനെ സാധാരണക്കാരായ വീട്ടമ്മമാരുടെയൊക്കെ സ്വർണമാണ് ഇത്തരത്തിൽ കബളിപ്പിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. ഒരു വർഷമായിട്ടും ഇവരെ പിടികൂടാൻ സാധിച്ചില്ല. ഏതായാലും ഇവർ വലിയ പ്രതിഷേധത്തിലാണ്. 40 പേരുടെ സ്വർണമാണ് തട്ടിയെടുത്തിരിക്കുന്നത്. അതിൽ 15 വരെ നൽകിയവരുണ്ട്. ഏതായാലും ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഈ പരാതിക്കാർ വലിയ പ്രതിഷേധത്തിലാണ്. അവർ നമ്മളോട് വിവരങ്ങൾ, അവരുടെ പ്രതിഷേധം പങ്കുവെക്കുകയാണ്. പുളിക്ക ഫൈനാൻസ് എന്ന് ആണ് ഈ ഫൈനാൻസിൻ്റെ പേര്. ബിനുവും ശാന്തിയും, ശാന്തിയുടെ ആങ്ങള പ്രദീപുമാണ് ഇതിൻ്റെ നടത്തിപ്പുകാർ. രാജു എന്ന് പറയുന്ന ആളിൽ നിന്നാണ് ഇവർ ഈ ഫിനാൻസ് വിലയ്ക്ക് വാങ്ങിയത്. അത് കഴിഞ്ഞ ശേഷം ഇവർ ഇങ്ങനെ ഇതിങ്ങനെ നടത്തിക്കൊണ്ട് വന്ന് നന്നായിട്ട് ഈ ബിസിനസ് പോയിക്കൊണ്ടിരുന്ന, പക്ഷേ ഇടയ്ക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ എന്തോ ഇത് ഒരുപാട് കാശ് ഇവർക്ക് കിട്ടാനുണ്ട്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം എന്നോടും വന്ന് പറഞ്ഞായിരുന്നു. അതിനുശേഷം ഇവർ ബിനുവും ശാന്തിയും കണ്ട് രാജുവിനെതിരെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തു. അതിനുശേഷമാണ് പെട്ടെന്നാണ് ഇവർ ഏതാണ്ട് 200,000 രൂപയുടെ സ്വർണം ഇവരുടെ ഈ പണയം കിട്ടിയിട്ടുണ്ട്. ഈ പണയങ്ങൾ ഇവർ വേറെ പല പ്രൈവറ്റ് ഫിനാൻസ് ബാങ്കുകളിലും അതുപോലെ തന്നെ മറ്റ് നാഷണൽ ബാങ്കിലൊക്കെ പണയം വെച്ചെന്നൊക്കെയാണ് ഇവർ നമ്മളോടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ ഏതാണ്ട് 22 സ്വർണമുണ്ട്. പക്ഷേ ഞാൻ ഈ സ്വർണം എടുക്കാൻ വേണ്ടി ഒരിക്കൽ പൈസ കൊടുത്തതാണ്. പക്ഷേ 2 കഴിഞ്ഞിട്ട് സ്വർണം കിട്ടാതെ വന്നു വീണ്ടും ഞാൻ കുറേ കാശ് റിട്ടേൺ വാങ്ങി. ഇല്ലായിരുന്നെങ്കിൽ ആ പൈസ നമ്മുടെ പൈസയും സ്വർണവും പോകുന്നൊരു ഗതി. അങ്ങനെ പലർക്കും അങ്ങനെ ഈ സ്വർണം എടുക്കാൻ വേണ്ടി ക്യാഷ് കൊടുത്തിട്ട് ആ സ്വർണം കൊടുക്കാതെ വന്ന പലരുടെയും ക്യാഷും അതുപോലെ തന്നെ സ്വർണവും പോയിട്ടുണ്ട്. ഇതൊരു 100,000 കണക്കിന് രൂപയുടെ ഒരു വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഇവർ യഥാർത്ഥത്തിൽ എൻ്റെ പഴയ പഞ്ചായത്ത് വാർഡിൽ തന്നെയാണ് താമസം. എൻ്റെ അയൽവക്കാരും ഞാൻ ഇവരുമായിട്ട് നല്ല കുടുംബ സുഹൃത്തുക്കളുമായിരുന്നു യഥാർത്ഥത്തിൽ. അങ്ങനെയാണ് ഞാനും കൊണ്ടുവന്ന് ഈ സ്വർണം കൊണ്ട് പണയം വെച്ചത്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഇവർ ആളുകളെ എല്ലാം കബളിപ്പിച്ച് ഇവർ മുങ്ങുമായിരുന്നു. കൊച്ചിനെ മട സ്കൂളിൽ നിന്ന് കണ്ണിമല സ്കൂളിലോട്ട് മാറ്റി. പക്ഷേ കണ്ണിമല സ്കൂളിൽ നിന്ന് ഇപ്പം ടി സി വാങ്ങി അവിടുന്ന് പാലക്കാടിന് പോയെന്ന് അറിഞ്ഞത്. ഇതുവരെ ആ മട ഇവിടെ കണ്ണിമല സ്കൂളിൽ പോയാൽ നമുക്കൊന്ന് അന്വേഷിക്കാനായിട്ട് ഇത് കിട്ടിയിട്ടില്ല. യഥാർത്ഥത്തിൽ ശാന്തിയും ശാന്തിയുടെ ആങ്ങളെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു തട്ടിപ്പുകാരൻ. സത്യത്തിൽ അവനെ സംബന്ധിച്ച് യാതൊരു പണിയില്ലാതെ നടന്ന ഏറ്റവും വലിയൊരു തട്ടിപ്പുകാരനാണ്. ബിനു ഇതിനകത്ത് ഈ എഗ്രിമെൻറ്റിനകത്ത് ഒപ്പിട്ടിട്ടില്ലാത്ത കാരണമാണ് ബിനുവിൻ്റെ പേര് ലൂക്ക് ഔട്ട് നോട്ടീസ് ഇല്ലാത്തത്. പക്ഷേ ബിനുവും മുണ്ടക്കയത്ത് ഓട്ടർഷ ഓടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. ഞാനൊരു 2 അടുത്തുള്ള സാധനം 40,000 പണയം വെച്ചത്, അതിപ്പം അടഞ്ഞുപോയി. എനിക്ക് നഷ്ടങ്ങൾ ഒത്തിരി നഷ്ടമുണ്ട്. ഞാൻ എൻ്റെ അല്ലെങ്കിൽ കൂട്ടുകാരൻ്റെ മേടിച്ച് പണയം വെച്ചതാണ്.
അത് എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്, കൂട്ടാൻ എടുത്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇതാരാണ് ഈ ഓട്ടോ ഓടിച്ചോണ്ടിരുന്ന ആളാണ്? മുണ്ടക്കയം സാൻഡി ഓട്ടോഷോ ഓടിച്ചോണ്ടിരുന്ന ബിനുവിന്റെ സ്ഥാപനമാണത്. അത് പുളിക്കൽ ഫൈനാൻസ് എന്ന് പറയുന്ന സ്ഥാനമാണ്. ആ പുള്ളി വിട്ടായിരുന്നു ബിനുവിന്. ബിനുവും കാര്യങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ശരി. എന്നിട്ട് ജേണി അനീഷ് പോയിട്ട് അനീഷ് എടുക്കാൻ പറ്റുന്നപ്പോഴത്തേക്കും കട അടച്ചിട്ടേക്ക് പോകണം. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു. ഒരുപാട് പേര് പരാതി കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 19 പേര് മിച്ചം പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പണയം എടുക്കാൻ വേണ്ടി പൈസ അടച്ചവരുമുണ്ട്, പൈസ അടച്ച് പൈസയും പോയവരും ഒത്തിരി പേരുണ്ട്. ഒത്തിരി ഒത്തിരി കൂട്ടുകാരുടെയും കൂട്ടുകളെയും മേടിച്ച് വെച്ചവരുമുണ്ട്. അതെല്ലാം കൂടി ഇപ്പം പോയിട്ടിപ്പം കുറേ നാളായി, കിട്ടാൻ യാതൊരു മാർഗവും ഇല്ല. ഇങ്ങനെ നിൽക്കുന്നു. അത് നമുക്ക് പരിചയമുള്ള ഒരു സാൻഡി ഓട്ടോ ഓടിക്കുന്ന ഒരു വ്യക്തിയുടെ ആയിരുന്നു അത്. ആ ഒരു ഹെയറോപ്പിലാണ് പണയം വെച്ചുകൊണ്ടിരുന്നത് അവിടെ. ഇപ്പോൾ സാധനം പൊട്ടിപ്പോയി, ആളും ഇല്ല, അന്വേഷണവും ഇല്ല, ഒന്നുമില്ല. രണ്ട് മോതിരം വെച്ച് സംഭവിച്ച് ഞാൻ അവിടെ എടുക്കാൻ ചെന്നപ്പോഴത്തേന് പിന്നെ ആൾക്കാർ ഇല്ലാന്നും പറഞ്ഞ് കട അടച്ചിട്ടിരിക്കുന്നത്. ഒരു പ്രാവശ്യം ഞാൻ എടുക്കാനായിട്ട് ചെന്നതാ, എടുക്കാൻ ചെന്നപ്പോഴത്തേന് കട അടച്ചിട്ടിരിക്കുന്നത്. കട അടച്ചിട്ടിരിക്കുന്ന കണ്ടപ്പോഴത്തേന് ഞാൻ ചോദിച്ചു. അന്നേരം അന്വേഷിച്ചപ്പോഴത്തേനാ പറയുന്നത് അവര് കൂട്ടി പോയിട്ട് കുറെ ആയി, നിങ്ങൾ അറിഞ്ഞില്ലേന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ അറിയുന്നത്. അന്നേരം പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ഞാൻ അന്വേഷിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുത്തു. എന്തിനു വേണ്ടി അത് വെച്ചിരുന്ന സ്വർണം? നമ്മുടെ അത്യാവശ്യം ആശുപത്രി ആവശ്യത്തിന് വേണ്ടി ഞാൻ അത്യാവശ്യം വന്നപ്പോഴത്തേനും കൊണ്ട് വെച്ചത്. ഇതുപോലെ കൂലിപ്പൊടിയൊക്കെ എടുത്താണ് ഞങ്ങൾ കരുതിയിരുന്ന സ്വർണം കൊണ്ടുപോയി പണയം വെക്കും, അത് പിന്നെ എടുക്കാം എന്ന ഉദ്ദേശിച്ചാണ് കൊണ്ടുവെക്കുന്നത്. ഇതിങ്ങനെ മുങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരുപാട് പേര് ഇതുപോലെ പിന്നെ സ്വർണം പണയം വെച്ചിട്ട് പിന്നെ എടുക്കാൻ കഴിയാ പിന്നെ ഇവര് ഇങ്ങനെ മുങ്ങിപ്പോകുന്ന സാഹചര്യം വന്നിട്ടുണ്ട്. എത്ര സ്വർണം പവൻ സ്വർണം വെച്ചിട്ടുണ്ട്? 25,000 രൂപ. ചെന്നപ്പോഴത്തേക്ക് അവര് പണയം വെച്ച് അന്നേരം ഇത് ഇതിന്റെ ഇത് നടന്നോണ്ടിരിക്കുമായിരുന്നു. അപ്പം പക്ഷെ എന്നിട്ട് അവരത് വാങ്ങിച്ചു വെക്കുമായിരുന്നു. എന്റെ ജോലി, ഞാൻ ഹൗസ് വൈഫ് ആണ്. നമുക്കൊരു ബാങ്കിന്റെ ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു കൊണ്ടുവച്ചത്. കുട്ടികളുടെ സ്വർണ്ണം അല്ല, ഭർത്താവിന്റെ ആയിരുന്നു, ചെയിൻ ആയിരുന്നേ. ഇതിനകത്ത് യഥാർത്ഥം പറഞ്ഞ ഈ അവിടുത്തെ ഓണർ പറഞ്ഞ കാര്യം കള്ളവ പറയുന്നത്, ജോലിക്കാർ കൊണ്ടുപോകാൻ പറയുന്നത് അവിടെ ജോലിക്കാർ. അങ്ങനെ അവരെ സാധ്യതയില്ല വെച്ചാൽ അവിടെ ഈ സാധനം നമ്മളെല്ലാം സ്വർണ്ണം എല്ലാം ലോക്കറിലല്ലേ വെക്കാറുള്ളത്. അപ്പൊ അവിടുന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇയാളെ വീട് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം വെള്ളിയകത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞൊരു മാർഗമാണ് ജോലിക്കാർ കൊണ്ടുപോയി അവിടെ നിന്ന് പെണ്ണ് കൊണ്ടുപോയെന്ന് പറയുന്നത്. പെണ്ണെന്ന് പറയുന്നത് അധികം ഉണ്ടാക്കാൻ കാര്യം തന്നെ. ഓ ശരി. നമ്മള് പരാതി നമ്മളിത് അന്വേഷിക്കാൻ ചെന്നപ്പോഴത്തേക്ക് ഈ കട അടച്ചിരുന്ന കണ്ടത് നമ്മൾ സാർ അടച്ചിട്ടേക്കാം. അതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് സത്യത്തിൽ സംഭവം അറിയുന്നത്. പിന്നെ നമ്മളതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് പരാതി കൊടുത്തു. പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് കേസ് ആക്കിയേക്കാന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഈ മനുഷ്യൻ ഞാൻ മുണ്ടക്കത്തിച്ച് കണ്ടിരുന്നു. നമുക്ക് പരാതി കൊടുത്തു കഴിഞ്ഞ് നമുക്ക് ഇയാളോട് സംസാരിക്കുന്നത് ശരിയല്ലോ. അതുപോലെ ഇവിടെ നമ്മുടെ ജ്യേഷ്ഠരും ഇവിടെ ഒരുപാട് പേരുടെ അങ്ങനെ പണം പ്രവർത്തിച്ചു. കോടതി വിധി വിധി പറയണ്ടേ? നമ്മൾ സാധാരണക്കാരാണ്, നമുക്ക് ഈ ഇച്ചിരി പൈസ കിട്ടുന്ന കൂട്ടി വെച്ചാണ് ഈ സ്വർണങ്ങളൊക്കെ എടുക്കുന്നത്. ഇതിപ്പോൾ ആകപ്പാടെ ഇത് പോകാന്ന് പറയുമ്പോഴേ നമ്മൾ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് നമുക്കുള്ളത്. അതായത് നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റുമല്ലോ, നമ്മുടെ ജീവിതത്തിലുള്ളൊരു ആകപ്പാടെ സമ്പാദ്യം പറഞ്ഞാൽ ഉള്ളൂ. ഇപ്പോൾ ഇതുപോലെ തട്ടിപ്പ് നടത്താൻ പറഞ്ഞാൽ അവരൊക്കെ ഇതിന് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ, ചാനലുകാരെ, ഇങ്ങനെയുള്ള ആൾക്കാരെ എൻ്റെ കുടുംബത്തിൽ മുന്നിട്ടിറങ്ങി ഇതുപോലുള്ള ആൾക്കാരെ അവിടെ വരും നടപടി എടുക്കുന്ന രീതിയിലൊരു ഒരു സിറ്റുവേഷൻ ഉണ്ടാകണം. അതായത് ഞങ്ങളെപ്പോലെ സാധാരണക്കാർക്ക് കൊണ്ട് ഗുണമുണ്ടാവുള്ളൂ. ശിക്ഷ കിട്ടുന്നില്ല, അതാണ് അതെ മുണ്ടക്കത്ത് ഇതുപോലെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഞാൻ ഈ പരാതി കൊടുത്തപ്പോഴത്തേക്ക് പോലീസ് ഞങ്ങൾ മണ്ഡലത്തിലെ കാണിച്ചത് നമുക്ക് അല്ലാത്ത ഈ നമ്മളെ മുത്തൂറ്റ് പോലുള്ള ബാങ്കുണ്ട് അവിടെ കൊണ്ട് കുത്തിയെടുക്കാൻ ഉത്തരവാദിത്തമുണ്ട്, ഇതുപോലെ തട്ടിപ്പാണ് അവിടെ കൊണ്ട് വെക്കരുതെന്ന് പറഞ്ഞു. നമ്മൾ നമ്മൾ അത്യാവശ്യം വരുമ്പോൾ പിള്ളേർക്ക് ഒരു അസുഖം വരുമ്പോൾ ഓടിക്കൊണ്ട് വെക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പറയുന്ന ആൾക്കുള്ള പൈസ തരികയും ചെയ്യും. മുത്തൂറ്റ് ബാങ്ക് കിട്ടി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പൈസ കിട്ടത്തില്ല. അപ്പോൾ അവർ ഇവിടെ കൊണ്ടുവെക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്ന പൈസ തരുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. അപ്പോൾ നമുക്കതിനകത്ത് വളരെ ബുദ്ധിമുട്ടുണ്ട്. വെച്ചാൽ നമ്മൾ ഇത്രയും കാലം എസ്റ്റി പണി ചെയ്ത് വെച്ച് ഞങ്ങൾക്ക് ആകെ കൂടി ഇവിടെ കിട്ടുന്ന ശമ്പളം എന്ന് പറഞ്ഞാൽ ഒരു മാസം 12 രൂപ 10 രൂപയൊക്കെ ഉള്ള ശമ്പളം കിട്ടുന്നത്. ആഴ്ചയുള്ള ഞങ്ങൾക്ക് ഇപ്പോൾ 240 രൂപ ചെലവാശി കിട്ടുന്നത് ഒരാഴ്ച. അപ്പോൾ നമ്മൾ അതുകൊണ്ട് വേണം കഴിഞ്ഞു കൂടാണ്, തുടർന്ന് കളി അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ ഇതിൽ നിന്നൊക്കെ നമ്മൾ ചിരിച്ച് സ്വരുവിച്ച് ചോദിച്ചാണ് ഈ സ്വർണ്ണമൊക്കെ എടുക്കുന്നത്. അതിപ്പോൾ ഇങ്ങനെ ആയിപ്പോയി. അപ്പോൾ അതിൻ്റെ അടുത്ത് കോടതിയിൽ നല്ലൊരു വിധി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കോടതി ഇടപെട്ട് നല്ല വിധി ഉണ്ടാകും, നമുക്ക് അനുകൂലമായിട്ട് വിധി ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് ചാനലുകാരോട് ബന്ധപ്പെട്ട് ഇത് പൊതു സമഷ്ടത്തെ ഇത് കൊണ്ടുവരണം.
ജനങ്ങളെ അറിയിക്കണം ഇങ്ങനെയുള്ള കള്ളന്മാരെ ഇതിനകത്ത് ഈ കൂടുതൽ മുമ്പായി കൊണ്ടുള്ളത് നടപടി. ചാനലുകാർ ഇപ്പോൾ പ്രധാനപ്പെട്ട നമ്മുടെ കേരളത്തിൽ ചാനലുകാരത്തിൽ നല്ല വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാ ഈ കാര്യത്തിലായാലും ചാനലിൻ്റെ ഒരു മുഖ്യ പ്രധാന ഘടകമാണ് നമുക്ക് ഇതുപോലുള്ള വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കുക, കോടതിയിൽ മുമ്പാകെ എത്തിക്കുക, ഒക്കെ നല്ലൊരു സംവിധാനമാണ്. ഞങ്ങൾ പുളിക ഫിനാൻസിൽ എനിക്ക് 13 ഗ്രാം സ്വർണം പണയം വെച്ചതാണ്. അപ്പം നിലവിൽ സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും അതിൻ്റെ നടപടികളൊന്നും ആയിട്ടില്ല. ഇപ്പം ഒരു വർഷം കഴിയുന്നു. അതുകൊണ്ട് ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരാണ് അവിടെ കൂടുതലും സ്വർണം കൊണ്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനൊരു നടപടി ഉണ്ടാകണമെന്നാണ് ഏറ്റവും അധികം ഞങ്ങൾക്ക് പ്രതീക്ഷിച്ചത്. അതൊക്കെ ഒരുപാട് പേര് സ്വർണം കൊണ്ടാണ് അവർ മുങ്ങിയിരിക്കുന്നത്. കാരണം സാധാരണക്കാരാണ് ഈ ഫൈനാൻസ് കൊണ്ട് കൂടുതൽ എമൗണ്ട് കിട്ടുമല്ലോ എന്നൊക്കെ ഓർത്ത് പണയം വയ്ക്കാറ്. അപ്പോൾ അവരത് ചിലർക്ക് ഉദ്ദേശിച്ചത് കൂടുതൽ സ്വർണം പൈസ കുറച്ച് പൈസ എടുത്തേക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഇതിനെതിരെ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ. 13 ഗ്രാം സ്വർണ്ണമാണ് എൻ്റെ ഇവിടെ പണയം. അടുത്തുള്ള സ്ഥാപനമായിരുന്നല്ലേ? തൊട്ടടുത്ത കടയാണ്. എത്ര രൂപയുടെ സ്വർണം വെച്ചിട്ടുണ്ട്? 1 ലക്ഷം രൂപയ്ക്ക് അടുത്തുണ്ട്. ഓ, എന്താവശ്യം വെച്ചിരുന്ന ആ സമയത്ത്? നമ്മള് പല പ്രാവശ്യം കൊണ്ട് വെക്കുന്നതല്ലേ. നേരത്തേക്കിന് ഇങ്ങനെ പോകുന്ന അറിവ് നമുക്കില്ലായിരുന്നു. ഒരു വഴക്കം പെയ്യാ വരെ ആൾക്കാർ ഇവിടെ വെക്കും പതിവാ. അത് പിന്നെ നമ്മള് ശ്രദ്ധിക്കാനും പോയില്ല. തൊട്ടടുത്തുള്ളതായോണ്ട് അങ്ങനെ ഇപ്പോഴും വരുകയും പോവുകയും ചെയ്തോണ്ടെന്ന വെച്ചല്ലേ. ഒരു സുപ്രഭാതി ആശാട്ടി മുങ്ങിന്ന് അറിഞ്ഞത്. പിന്നീട് നിങ്ങൾ ഫോണിലൊന്നും കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ട് നടന്നില്ല? ഞങ്ങൾ എല്ലാവരും മാറി മാറി വിളിച്ചു. ഞങ്ങളുടെ കട തയ്ക്കുന്ന വേറൊരു കൊച്ചു പൈസയും കൊടുത്തു, അവരുടെ സ്വർണവും കിട്ടിയില്ല. പൈസ മൊത്തം അടച്ചു തീർത്തതുമാണ്. ഇന്ന് തരാം നാളെ തരാം എന്ന് പറഞ്ഞോണ്ടിരുന്നു. അത് കഴിഞ്ഞാ ഇങ്ങനെ പോയത്. മുങ്ങിക്കഴിഞ്ഞപ്പോ ഇവിടെ കടയിലാ, ഞങ്ങളുടെ കട ഉടമസ്ഥൻ തന്നെയാ അവരുടെ ബിൽഡിങ്ങിലെ. അപ്പൊ ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ അറിയുന്നത്. അങ്ങനെ കൊണ്ട് കേസ് കൊടുത്തു. പിന്നെ ഭയങ്കര ആൾക്കാരുടെ ബഹളമായിരുന്നു ഇവിടെ. അങ്ങനെ ഞങ്ങളും കേസ് കൊണ്ട് കൊടുത്തതാ. രണ്ടു പ്രാവശ്യം ഞങ്ങളെ പോലീസ് വിളിച്ചു, ഇതുവരെ ഒരു അറിവുമില്ല. പക്ഷെ അവരുടെ കൊച്ചും അമ്മയും അമ്മയുടെ കൂടെ പിള്ളേരുണ്ടെന്നാ പറഞ്ഞത്. ഇങ്ങനെ ഞങ്ങൾ അറിഞ്ഞ് ആ പെൺകൊച്ചിന് രണ്ടു പെൺപിള്ളേരെ അവരെ ഒന്ന് അവർ വിളിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞു. അത് ഞാൻ പോലീസ് സ്റ്റേഷൻ പറയുകയും ചെയ്തതാ. എൻ്റെ 6 പവനോടും ഗോൾഡ് ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ഗോൾഡിന് ഞാൻ പൈസ കൊടുത്തതായിരുന്നു. അപ്പൊ നമുക്ക് ആ ഒരു ഗോൾഡ് തന്നുമില്ല, പൈസ അവർക്ക് കൊടുക്കുകയും ചെയ്തു. പിന്നെ ബാക്കി ഗോൾഡും കൂടെ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഒരു സുപ്രഭാതീര് ഇത് അടച്ചിട്ട് പോവുകയും ചെയ്തു. പിന്നെ നമ്മൾ അന്വേഷിക്കാൻ ഫോണൊക്കെ വിളിച്ചെങ്കിലും ഫോണൊന്നും എടുത്തിട്ടില്ല. ആദ്യം 2 ദിവസം ഇത് അടച്ചിട്ടിരുന്ന ദിവസങ്ങളൊക്കെ ബെല്ലുണ്ടായിരുന്നു. പിന്നെ വിളിച്ചിട്ടൊന്നും കിട്ടിയിട്ടില്ല. സംശയം ഇല്ല, നമുക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയിട്ടില്ല. പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ കൊണ്ടുവന്ന് ഗോൾഡ് വെച്ചിരുന്നത്, എനിക്ക് ഞാൻ സ്ഥലം വാങ്ങിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ ആവശ്യങ്ങൾക്കായി കൊണ്ട് ഗോൾഡ് പല പ്രാവശ്യമായിട്ട് വെച്ചിരുന്നായിരുന്നു. അപ്പോൾ പൈസയൊക്കെ ആയി എടുക്കാൻ വന്നപ്പോഴത്തേക്കും ആളുമില്ല.